ോക്സഭാ തിരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം നടത്തിയ ബി ജെ പി കേരളത്തിൽ അടുത്ത പദ്ധതിയുമായി ഇറങ്ങിയിരിക്കുകയാണ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മിന്നും വിജയമാണ് പാർട്ടി പ്രധാനമായും ലക്ഷ്യമിടുന്നത് സംസ്ഥാന നേതൃതലത്തിൽ കാര്യമായ മാറ്റം ഉടൻ ഉണ്ടാകുമെന്നാണ് വിവരം കെ സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായി തുടരാനാണ് സാധ്യത അതേസമയം ശോഭാ സുരേന്ദ്രന് കൂടുതൽ ചുമതലകൾ നൽകിയേക്കും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം പത്തൊൻപത് ശതമാനത്തിലേക്ക് ഉയർന്നിട്ടുണ്ട് ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ജയിക്കാൻ വേണ്ട വോട്ട് ലഭിച്ചിട്ടുണ്ടെന്നും പതിനൊന്നിടങ്ങളിൽ രണ്ടാം സ്ഥാനത്താകുമെന്നും ബി ജെ പി വിലയിരുത്തുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ആഞ്ഞു പിടിച്ചാൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ വലിയ നേട്ടം കൊയ്യാമെന്നാണ് ബി ജെ പി നേതൃത്വം കരുതുന്നത് തദ്ദേശ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയെന്നാണ് കെ സുരേന്ദ്രന്റെ പ്രതികരണം വരും ദിവസങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട യോഗങ്ങൾ വിളിച്ചു ചേർക്കുമെന്നും വിശ്രമിക്കുന്നില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട് വയനാട് പാലക്കാട് ചേലക്കര ഉപതിരഞ്ഞെടുപ്പുകളും വരികയാണ് ദേശീയ നേതൃത്വം ഭാരിച്ച ഉത്തരവാദിത്തമാണ് കേരള ബി ജെ പി നേതാക്കളിൽ നൽകിയിട്ടുള്ളത് അത് നേടിയെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം രണ്ട് കോർപ്പറേഷൻ ഭരണം പിടിക്കണമെന്നാണ് ഒരു നിർദ്ദേശം കൂടാതെ ഇരുപത്തിയഞ്ച് നഗരസഭകൾ നൂറ് പഞ്ചായത്തുകൾ എന്നിവയുടെ ഭരണം പിടിക്കണമെന്നും ദേശീയ നേതൃത്വം നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ ഒരു ലക്ഷ്യത്തോടെയാണ് സംസ്ഥാന നേതാക്കൾ അടുത്ത കരുനീക്കം നടത്തുന്നത് തൃശൂർ തിരുവനന്തപുരം കോർപ്പറേഷനുകളുടെ ഭരണം പിടിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയായ സാഹചര്യത്തിൽ അദ്ദേഹം വഹിച്ചിരുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് പുതിയ ആളെത്തും സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന എസ് സുരേഷ് തൃശൂർ ജില്ലാ അധ്യക്ഷൻ അനീഷ് കുമാർ എന്നിവരുടെ പേരുകളാണ് ജനറൽ സെക്രട്ടറി പദവിയിലേക്ക് പരിഗണിക്കപ്പെടുന്നത് ോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മുക്കാൽ ലക്ഷത്തോളം വോട്ടിന് സുരേഷ് ഗോപി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖർ രണ്ടാം സ്ഥാനത്തെത്തി ആറ്റങ്ങളിൽ വി മുരളീധരൻ അര ലക്ഷത്തോളം വോട്ട് ഉയർത്തി കൂടാതെ മിക്ക മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് വോട്ട് കൂടുകയും ചെയ്തു ഇതെല്ലാം ദേശീയ നേതൃത്വത്തിന്റെ പ്രീതി പിടിച്ചുപറ്റാൻ സഹായിച്ചിട്ടുണ്ട് കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് നരേന്ദ്രമോദി നിരവധി പ്രസംഗങ്ങളിൽ സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം കണ്ണൂർ ജില്ലയോട് തനിക്ക് പ്രത്യേക താല്പര്യമുണ്ടെന്നും കണ്ണൂരും തനിക്ക് തരണമെന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഇപ്പോഴത്തെ ആവശ്യം പാവപ്പെട്ടവരോട് തനിക്ക് താല്പര്യമുണ്ടെങ്കിലും എല്ലാവരുടെയും വികസനമാണ് താൻ ലക്ഷ്യമിഴുന്നതെന്നും ഒരു വിഭാഗത്തിനായി മാത്രമല്ല എല്ലാവർക്കും വേണ്ടിയാണ് പ്രവർത്തിക്കുകയെന്നും എല്ലാവരെയും ഒരുപോലെ കാണുമെന്നും കണ്ണൂർ പയ്യാമ്പലത്ത് മരാർജി സ്മൃതി മന്ദിരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷം താരം മാധ്യമപ്രവർത്തകരോട് പ്രതികരിച്ചിരുന്നു നേരത്തെ കണ്ണൂർ ജില്ലയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സുരേഷ് ഗോപി ബി ജെ പി നേതൃത്വത്തിനോട് താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് കണ്ണൂരിനെക്കുറിച്ച് അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം മുൻപ് മടായിപ്പാറയുടെ ടൂറിസം വികസനത്തിനായി സാധ്യമായത് മുഴുവൻ ചെയ്യുമെന്ന് ക്ഷേത്രം മാനേജറുമായുള്ള കൂടിക്കാഴ്ചയിൽ സുരേഷ് ഗോപി ഉറപ്പു നൽകിയിരുന്നു ഏതായാലും കേരളം മുഴുവൻ തൂക്കാനുള്ള തല പുകഞ്ഞ ആലോചനയിലാണ് ബി ജെ പി അതുപക്ഷേ ബി ജെ പി മറിഞ്ഞാലും സംഭവിക്കില്ല എന്നതാണ് സത്യം